ഹായ് ആൾ, ഇന്ന് ഞാൻ പഴം കൊണ്ടാണ് വന്നിരിക്കുന്നത്. പഴം നറുക്കുന്ന രീതിയാണ്. അതില് രണ്ട് ഐറ്റംസ് ആക്കിയിട്ടാണ് ഞാൻ നറുക്കുന്നത്. ഒന്ന് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ടും അല്ലാതെ ഡിപ്പ് ചെയ്യാതെ. അപ്പൊ രണ്ട് ഐറ്റംസ് ആക്കിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കൂട്ടത്തിൽ വലിയ പഴമൊക്കെ എടുത്തിട്ട് വേറൊരു ഐറ്റംസ് ആക്കാൻ നിൽക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പഴത്തിന്റെ നടുവിലൂടെ അപ്പുറത്തോട്ട് കടുക്കാതെ ഇങ്ങനെ ഓരോ പഴത്തിനും ഇങ്ങനെ ഇട്ട് വെക്കാം. ഇത് ഞാന് ബാറ്ററിൽ മുക്കാത്ത പഴമാണ്, ഇങ്ങനെ ആക്കി വെക്കുക. ഇത് നല്ല പഴുത്ത പഴമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇങ്ങനെ പഴുത്ത പഴം തന്നെയാണ് ഇങ്ങനത്തേനൊക്കെ രസം ഉണ്ടാവുക. അപ്പൊ വലിയ പഴമൊക്കെ ഒരു സെക്ഷന്. പിന്നെ ചെറിയ പഴം ഞാൻ ചെയ്യുന്നത് എല്ലാത്തിന്റെയും നടു കട്ട് ചെയ്യാണ്. നടു കട്ട് ചെയ്തതിന് ശേഷം ഇതിന് ഇതേപോലെ അറ്റം അടിക്കാതെ നടു മാത്രം ഓപ്പൺ ആക്കാണ്. ഇങ്ങനെ നടു മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഓപ്പൺ ആക്കുക. ഇങ്ങനെ ഈ ചെറിയ പഴങ്ങളൊക്കെ നട്ട് കയറിയിട്ട് സെക്ഷനാക്കി വെക്കാം. ഇപ്പൊ പഴങ്ങളൊക്കെ കുറെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാല് അല്ലെങ്കിൽ 4 മണിക്ക് ഒക്കെ പറ്റും. നല്ല ടേസ്റ്റാ. പഴങ്ങൾ ഓരോരുത്തരും ഓരോ മോഡലായിരിക്കും സ്റ്റഫ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇനി ഇത് ചെയ്യേണ്ടത് ഇതെടുത്തിട്ട് നമുക്ക് നെയ്യില് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇപ്പൊ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ഇതൊന്ന് നെയ്യില് വഴറ്റിയെടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മള് റെഡിയാക്കി വെച്ച പഴങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് വെക്കാം. ഓരോ ഭാഗം ആവുമ്പോ നല്ല മത്തി കൊടുക്കാം. എങ്ങനെ വഴറ്റിയെടുക്കുക, വാറ്റി എടുക്കുക എങ്ങനെയാലും. ഇപ്പൊ എല്ലാ ഭാഗവും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോ ഇപ്പൊ കോരിയെടുക്കാം. കാരണം ഇതോടുകൂടി ഇതിന്റെ കുക്ക് തീരുന്നുണ്ട്, ഈ വലിയ ഐറ്റംസിന്റെ. ഇനി ഇത് ഓരോന്ന് കോരിയെടുക്കുകയാണ്. ആവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ഈ കളർ ബ്രൗൺ കളർ ആക്കിയെടുക്കുക. മറ്റതും കൂടി വഴറ്റിയെടുക്കുക. ഇത് ഓവറായിട്ട് നമുക്ക് ബ്രൗൺ നിറം വരണമെന്നില്ല. ഈ പഴത്തിന്റെ പച്ച ടേസ്റ്റ് മാറിയാൽ ഇത് നമുക്ക് കോരിയെടുക്കാം. പിന്നെ ഇത് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കാനുള്ളതാണ്. അപ്പൊ പിന്നെ അപ്പൊ ഒന്നും കൂടി ഇത് കുക്ക് ആവുന്നതാണ്.
കോരി എടുക്കാം. ഇനി ഇത് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പൊ ഇങ്ങനെ ബാക്കി വന്ന നെയ്യ് ഉണ്ടെങ്കിൽ ഈ നെയ്യ് തന്നെ മതി ഫില്ലിങ്ങിന്. ഫസ്റ്റ് ഞാന് കിസ്മിസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്യൂനട്ടാണ്. ഇതൊന്ന് നിറമാറിയത് ശേഷം ഇതിന് വേണ്ടത് തേങ്ങയാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തേങ്ങയാണ്. അത് നമുക്ക് എത്രയാണോ പഴമുള്ളത് അതിനനുസരിച്ചുള്ളൊരു തേങ്ങ. ഞാനിപ്പോ എടുത്തത് ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് കളർ മാറിയതിനു ശേഷമാണ് ഒന്ന് നമ്മള് ഷുഗറൊക്കെ ചേർക്കേണ്ടിയുള്ളത്. ചെറുതായിട്ട് നിറമാറി വന്നിട്ടുണ്ട്. ഇനി നമ്മള് ഷുഗർ ചേർക്കാം. ഷുഗർ ഈ തേങ്ങയിലേക്ക് ആവശ്യമുള്ള ഷുഗർ മതി. ഷുഗർ ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ചാണ്. എന്നിട്ട് ഷുഗർ ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഒന്നും കൂടി ഒരു ഷുഗർ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിന് നമ്മൾ ചേർക്കേണ്ടത് ഏലക്ക. ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല. ഏലക്കാപ്പൊടി നല്ല ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു പിഞ്ചുപ്പ്. ഇപ്പൊ അത്യാവശ്യം ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു പിഞ്ച് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളത് വാങ്ങി വെക്കുന്നതിന് മുന്നേ ചെയ്യാനുള്ളത് ഇപ്പൊ 2 സ്പൂണ് വാട്ടറിൽ ഒഴിച്ചു കൊടുക്കണം. അത് ഈ ഷുഗർ ഒന്ന് വേക്കാൻ മേടിക്കാണ്. നല്ലപോലെ തന്നെ 1 മിനിറ്റ് നല്ലപോലെ തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. എന്നാലത് പശ പോലെ ഷുഗർ അലിഞ്ഞു ചേർന്നിട്ട് ആയിട്ടിരിക്കും. ഇപ്പൊ ഇതാ ഫില്ലിങ് ഒരു ഹാഫ് ചൂടായിട്ടുണ്ട്. പഴമൊക്കെ നല്ല ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പഴത്തിന്റെ ഉള്ളില് നമ്മള് ഇതെടുത്തിട്ട് ഇതില് നമ്മള് ഫില്ല് ചെയ്യാണ്. ഓരോ പഴവും നമ്മളാ ഫില്ലിങ് വെച്ചിട്ട് നിറക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് ചൂടാറാൻ നിൽക്കരുത്. കാരണം പഞ്ചസാര തണിഞ്ഞു പോണതിന് മുന്നേ ചെയ്യണം. എന്നാലേ ഒരു ഉപ്പശായിട്ട് നിൽക്കും. ഇതിനെ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്. ഇങ്ങനെ നിറക്കുക. അതേപോലെ ഇതും നമ്മൾ ചെറുതായിട്ട് നുറുക്കിയിട്ടില്ലേ, ഇതിനെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അതും ഇതേപോലെ വെച്ചിട്ട് സാവകാശങ്ങനെ നിറച്ചു ഇനി നമുക്ക് ആ കട്ട് ചെയ്തിട്ടിട്ട പഴം തയ്യാറാക്കാനുള്ള ബാറ്റർ ആണിത്. ഇത് കുറച്ച് മൈദപ്പൊടി, ഏലക്കാപ്പൊടി, ഒരു നുള്ള ഷുഗർ, ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ടത്. ഷുഗർ ആവശ്യമുള്ളവർ ചേർത്താൽ മതി. കൂടുതൽ മധുരം ആവശ്യമില്ലാത്തവർക്ക് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഈ മാവിനാവശ്യമായ ഷുഗർ ചേർത്താൽ ടേസ്റ്റാണ്. അങ്ങനെയാണ് ബാറ്റർ തയ്യാറാക്കിയത്. ഇനി നമ്മള് ഈ മുറിച്ചെടുത്ത ഓരോന്നും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നും പഴങ്ങളും ഇങ്ങനെ ഡിപ്പ് ചെയ്യാൻ
വെണ്ട ചൂടായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാറ്റർ ചൂടായിട്ടുണ്ട്, അല്ല എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോന്ന് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതില് കുക്ക് ആവാനായിട്ടൊന്നുമില്ല, മേലുള്ള ആ ബാറ്റർ മാത്രമേ ഉള്ളൂ കുക്ക് ആവാനായിട്ട്. പെട്ടെന്ന് ആവും, ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴും. തീ അതേപോലെ കുറച്ച് വെച്ച് പൊരിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഉള്ളിലത്തതൊക്കെ ഓൾറെഡി ആയതാണല്ലോ. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് ഇപ്പൊ എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നിയമത്തിന് വാങ്ങണം ഇതേപോലെല്ലോ പൊരിച്ചെടുക്കാം. ഇതേപോലെ എല്ലോ പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മള് രണ്ട് മോഡല് ഫ്രൈകളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാണ് ഫില്ല് ചെയ്തിട്ട് ഡിപ്പ് ചെയ്യാതെടുത്തത്. ഇതാണ്, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ഇതാണ് നമ്മൾ നട്ട് കട്ട് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ട് ബാറ്ററിൽ മുക്കി ചെയ്തത്. രണ്ട് തരത്തിലും എല്ലാവരും പരീക്ഷിച്ചു നോക്കുക. ഓരോരുത്തരും ചെയ്യുന്നുണ്ടാവാം ഓരോ ഐഡിയ വെച്ചിട്ട്. ഏതായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. താങ്ക്സ്.